നമസ്കാരം. ഇന്ന് നമുക്കൊരു കമ്മൽ ഉണ്ടാക്കാം. അപ്പോൾ എന്താണ്, സിൽക്ക് ത്രെഡിൻ്റെ കമ്മലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡിനകത്ത് നമുക്ക് എന്താണ് ഇങ്ങനെ നൂലിങ്ങനെ റോൾ ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് രണ്ട് ടിപ്പും എന്താണ്, നമുക്കൊരു ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഗം വെച്ചിട്ടൊന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്താണ് ഒരു ഫ്രെയിം എടുത്തിട്ടുണ്ട്. ആ ഫ്രെയിം നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങാൻ കിട്ടും. രണ്ട് ജോഡിക്ക് എന്തോ 5 രൂപയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഫ്രെയിമിലേക്ക് നമ്മൾ എന്താണ് ഈ നൂല് ചുറ്റിക്കൊടുക്കുകയാണ്. ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താണ് സ്റ്റാർട്ടിങ് സമയത്ത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് എന്താണ് ഒന്ന് കെയർ ചെയ്തിട്ട് നമുക്കെന്താണ് ഈ ഒരു ഫ്രെയിം ഫുള്ളും നമുക്കെന്താണ് ഈ ഒരു നൂലിനൊന്ന് റോൾ ചെയ്തെടുക്കണം. പിന്നെന്താണ് ഒന്ന് അത്യാവശ്യം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്ലൂ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പം നമുക്കെന്താണ് ഇങ്ങനെ വിട്ട് ഇളകി പോകുന്ന ആ ഒരു ടെൻഡൻസി നമുക്ക് മാറ്റാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഗ്ലൂ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വളരെ നമുക്കെന്താ നമ്മളെല്ലാവരും പല ഡ്രസ്സിടുന്ന സമയത്ത് മാച്ചിങ് കമ്മലൊക്കെ നോക്കാറുണ്ട്. അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു ഡ്രസ്സിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പോയിട്ട് ഷോപ്പിൽ പോയി 100 150 കൊടുത്തൊരു കമ്മൽ വാങ്ങുന്നതിനേക്കാൾ ബെറ്റർ എന്നുള്ള നമുക്കൊരു ചീപ്പായിട്ട് തന്നെ നമുക്കെന്താണ് ഇങ്ങനെ ഒരു കമ്മൽ ഉണ്ടാക്കുന്നതാണ്. നമുക്ക് കൂടിപ്പോ 20 രൂപ കോസ്റ്റ് മാത്രമേ നമുക്കെന്താണ് കൂടിപ്പോയാൽ 20 രൂപ കോസ്റ്റ് മാത്രമേ ഇത്തരത്തിലുള്ള കമ്മലുകൾക്ക് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമ്മൾ ഇഷ്ടപ്രകാരം നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമ്മൾ രണ്ട് ഫ്രെയിമും ഞാൻ എന്താണ് നൂലിങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ചെയിനാണ്, ഇങ്ങനെ സ്റ്റോൺ വരുന്നൊരു ചെയിനാണ്. ഈ ചെയിൻ എന്താണ് നമുക്ക് ഈ ഒരു ഫ്രെയിമിലേക്ക് നമുക്ക് എന്താണ് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഒരു മോഡലാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ് ഞാൻ ആ ഫ്രെയിമിൻ്റെ എൻഡ് ഭാഗത്താണ് ഈ ഒരു ലെയർ ഒട്ടിക്കുന്നത്. നമുക്കെന്താണ് ഗ്ലൂ നമുക്ക് ഗ്ലൂ ആയാൽ നമുക്കെന്താണ് അത്യാവശ്യം സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലൂ യൂസ് ചെയ്താൽ മതി. നമുക്ക് ഫാബ്രിക്കിൻ്റെ ഗ്ലൂ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കെന്താണ് ഇങ്ങനെ സ്റ്റോൺസും കാര്യങ്ങൾ ഒട്ടിക്കുന്ന ഗ്ലൂ ഉണ്ട്, അങ്ങനെ ഏത് ഗ്ലൂ ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കെന്താണ് നമ്മൾ ആ ഒരു ഫ്രെയിമിന് ചുറ്റും നമ്മൾ എന്താണ് ഈ ഒരു ചെയിൻ ബീഡ്സ് വരുന്ന സ്റ്റോൺ വരുന്ന ഈ ഒരു ചെയിൻ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ രണ്ട് കമ്മലിലും ഇതുപോലെ തന്നെയാണ് ഒട്ടിക്കുന്നതും. ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ ഒട്ടിച്ചാൽ മതി. എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ആവശ്യമില്ല ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കൈ കൊണ്ട് അല്ലെങ്കിൽ ഒരു പിന്ന് കൊണ്ട് എന്താണ് നമുക്ക് ആ ചെയിൻ ഒന്ന് ലെവലാക്കി കൊടുക്കാം. എക്സിസ്റ്റിംഗ് ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഞാനിവിടെ എന്താണ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊക്കെ ഒന്ന് ഒരു അലൈൻമെൻറ്റ്സൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്കിനി ആ കമ്മലിൻ്റെ മൊട്ട ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ആ ഒരു സ്റ്റോണിൽ നിന്നും ഒരു കല്ലും പിന്നൊരു ബീഡ്സിൻ്റെ ഒരു ചെയിനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു ചെയിനും വെച്ചിട്ട് ഒരു റൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്തേക്കുന്നതെന്ന് പറയുന്നത് ക്യാൻവാസ് ഷീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ക്യാൻവാസ് ഷീറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഈ തയ്ക്കുന്നതിനൊക്കെ വേണ്ടി ആൾക്കാർ യൂസ് ചെയ്യുന്നതാണ്. അതിൻ്റെ നമ്മൾ ഡ്രസ്സിൻ്റെയൊക്കെ ഉള്ളിൽ വെക്കുന്നതാണ്, അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് എന്താണ് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയറായിട്ട് വെക്കുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു സ്റ്റോൺ ലെയർ തന്നെയാണ്. അതിൻ്റെ ഒരു ലെയറുണ്ട് അതിനോട് ചെയ്യുന്നുണ്ട്. ഒരു സർക്കിൾ രീതിയിൽ നമ്മൾ എന്താണ് അതും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ഇത് കണക്ക് 2 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ് കമ്മലിൻ്റെ ആണിയാണ്. അപ്പോൾ കമ്മലിൻ്റെ ആണിക്ക് വേണ്ടിയിട്ട് ആ സ്റ്റഡ് എടുത്തതിന് ശേഷം ഒരു ഇത് കണക്കൊരു ക്യാൻവാസിൽ തന്നെ നമ്മൾ ഒന്ന് പിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് ഒരു ഗ്ലൂ വെച്ചിട്ട് ഒരു ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയ ആ മുട്ടൊന്ന് അതിനകത്തോട്ട് പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ രണ്ട് കമ്മലും നമുക്ക് എന്താണ് രണ്ട് മുട്ടും ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് സർക്കിളിലായിട്ട് ആ ഒരു നമ്മൾ ആ ഷേപ്പിൽ നമുക്ക് എന്താണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് നമുക്ക് ആ ബേക്ക് ഭാഗത്ത് ഒരു വൈറ്റ് കളർ കാണുന്നുണ്ട്. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്താണ് നമ്മളെ മുട്ടും റെഡി ആയിട്ടുണ്ട്, താഴേക്കുള്ള തൂക്കും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊരു അടിപൊളി കമ്മലാണ്. ആദ്യമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.